ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവോസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്ത രുചിയോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് അമ്പലപ്പുളിങ്കറി അല്ലെങ്കിൽ പ്രസാദ ഊട്ട് പുളിങ്കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള അമ്പല പുളിങ്കറി അല്ലെങ്കിൽ പ്രസാദ ഊട്ട് പുളിങ്കറി ചെയ്യുന്നതിന് വേണ്ടി 500 ഗ്രാം മത്തങ്ങ എടുത്ത് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി പോർഷനാണ് കുമ്പളങ്ങ എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കുമ്പളങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളരിക്ക എടുക്കാം. അപ്പോൾ ഇതുപോലെ വലിയ പീസായി കട്ട് ചെയ്ത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറുതായി അരിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്തുടഞ്ഞു പോകുകയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിതൊന്ന് നമ്മളുടെ കുക്കറിലേക്ക് മാറ്റിക്കൊടുത്ത് ഒറ്റ വിസിൽ കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത കഷ്ണങ്ങളെല്ലാം ഞാൻ ഈ കുക്കറിലേക്ക് ഒന്ന് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണിനേക്കാൾ ഒരല്പം കൂടുതൽ, 1/2 ടീസ്പൂൺ വേണമെന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേവിക്കാൻ ആവശ്യത്തിന് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒറ്റ വിസിൽ കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണേ. അതിനുവേണ്ടി ഒരു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലി, അതായത് മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനോടൊപ്പം നമ്മൾ 2 ടീസ്പൂൺ കൂടി അരി ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ചോറ് വയ്ക്കാനെടുക്കുന്ന ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊന്നിയരിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 6 or 7 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അതായത് നന്നായിട്ട് ഉലുവയൊക്കെ പൊട്ടി വന്നപ്പോൾ തീ ഓഫ് ചെയ്ത് ഈ ചട്ടിയിൽ നിന്ന് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച മസാലകളൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് മൊത്തമായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് പൊടിച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് 1/2 ടീസ്പൂണിനേക്കാൾ ഒരൽപ്പം മാത്രം കൂടുതലായിട്ട്, 1/2 ടീസ്പൂൺ വേണമെന്നില്ല, കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് കട്ടക്കായമാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരുമിച്ചങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിത് ഇവിടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മളിത് അരച്ചെടുക്കുകയല്ല, നല്ല ഫൈൻ പൗഡറായി തന്നെ ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നമ്മളപ്പോൾ ആ കുക്കറിൽ വേവിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം ഞാൻ ഈ മൺചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത കോൽപ്പുളിയുടെ വെള്ളമാണ്. ഇത് നമുക്ക് ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷ്ണത്തിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പുളിവെള്ളം കൂടെ ചേർത്ത് നമ്മളുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ച് വരുന്ന വന്നിട്ടുള്ള ഈ സമയത്ത് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിൽ ആ പൊടി ഇതിലേക്ക് നേരെ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പൊടി ഈ കറിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. അപ്പോൾ നമ്മളിതിൽ അരിയൊക്കെ ചേർത്ത് പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരല്പം തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയതാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ എടുക്കരുത്, 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും കേട്ടോ. കാരണം ഈ പുളിങ്കറിയിൽ നോർമലി നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കാറില്ല. ഇത് ഒരു അമ്പല പുളിങ്കറി അല്ലെങ്കിൽ പ്രസാദമൂട്ട് പുളിങ്കറി ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ തേങ്ങ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ തേങ്ങ എടുക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 1-5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഫൈൻ പേസ്റ്റായി അരച്ചിട്ടുള്ള തേങ്ങ ചെരുകിയതുണ്ടല്ലോ, അതൊന്ന് അരച്ചത് ചേർത്ത് കൊടുത്ത് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു 1 or 2 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതിയാവും. ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മത്തങ്ങ നല്ല മൂത്ത് വിളഞ്ഞ മത്തങ്ങയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ശർക്കര ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ കറിക്ക് ഒരു മധുര ടേസ്റ്റ് ഉണ്ടാവുമ്പോഴാണ് ഒരു പ്രത്യേക ആ ഒരു അമ്പലത്തിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാട്ടോ. അപ്പോൾ ശർക്കര ചേർക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.
അപ്പോൾ ഇത് ശർക്കര ചേർത്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതാ വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പില പച്ചയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കങ്ങ് കറിയിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ വ്യത്യസ്തമായ രുചിയോട് കൂടിയിട്ടുള്ള അമ്പല പുളിങ്കറി, അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പ്രസാദോട്ട് പുളിങ്കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.